നിങ്ങൾ കമൻസ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട്. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. പിന്നെ അതേപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടാവും. വീഡിയോ കാണുന്നുണ്ടാവും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഓൾ ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രാവിലെ നേരത്തെ എണീക്കാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ എത്ര ടിപ്സ് ഫോളോ ചെയ്താലും നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റണം, എന്നാൽ മാത്രമേ നമുക്ക് രാവിലെ എണീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള, നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. അപ്പോൾ ഒരു 15 ടിപ്സ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേയൊക്കെ സയൻസ് പ്രകാരമുള്ളതും കുറച്ചൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. അപ്പോൾ ഞാനീ പറയുന്ന ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം എല്ലാം എല്ലാവർക്കും പറ്റണമെന്നില്ല, എന്തായാലും നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ടിപ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ദിവസം വൈൻഡ് അപ്പ് ചെയ്യുന്നത് സമയത്തേക്ക്, അതായത് നമ്മൾ കിടക്കാൻ പോകുമ്പോഴത്തേക്കും, നമുക്ക് അന്ന് ചെയ്ത് തീർക്കാനുള്ള പ്രധാനപ്പെട്ട ജോലികളെല്ലാം ചെയ്ത് തീർത്തു എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ചെയ്ത് തീർന്നില്ല എന്ന് ആലോചിക്കുമ്പം എങ്ങനെയായാലും ഒരു സ്ട്രെസ് ആയിരിക്കും, അയ്യോ അത് ചെയ്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയായാലും ഒരു നല്ലൊരു ഉറക്കത്തിലോട്ട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ദിവസം ചെയ്ത് തീർത്തു എന്നുള്ള ഉറപ്പ് വരുത്താം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ട്. അത് ഞാൻ ഇനിയുള്ള വീഡിയോയിൽ പറയാം, എങ്ങനെയാണ് നമ്മൾ നാളെ നീട്ടി വെക്കാതെ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക എന്നുള്ളതും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതും ഒക്കെ അതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് പ്രധാനപ്പെട്ടതായത്, നമുക്ക് ഒരു റിഗ്രറ്റ് തോന്നാത്ത വിധം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തു എന്നുള്ള ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ നമുക്ക് രാത്രി സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ളത്, ഇൻ കേസ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് തീർത്തില്ല എന്ന് വിചാരിക്കാം, നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, പല കാരണങ്ങൾ കൊണ്ടും ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും നിങ്ങളൊരു തീരുമാനം എടുക്കുക മനസ്സിൽ, അതായത് ഇതുവരെയുള്ള ചെയ്ത് തീർത്തില്ല, ഓക്കെ നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, മിസ്റ്റേക്കുകൾ എല്ലാവർക്കും പറ്റും, മടി വരുന്ന സമയങ്ങളുണ്ടാവും, വയ്യാതെയാവും, എല്ലാം ഉണ്ടാവും, നാളെ അതെന്തായാലും ഞാൻ ചെയ്ത് തീർക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അതായത് ആ ഒരു കുറ്റബോധം നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. എന്ത് കാര്യത്തിലായാലും നമ്മൾ ഇന്ന് ഈ ഒരു കാര്യം മാത്രമല്ല, അല്ലാതെ നമ്മൾ പറഞ്ഞു പോയതും ചെയ്തു പോയതുമായ ചില കാര്യങ്ങളുണ്ടാവും, നമുക്കിങ്ങനെ അയ്യോ വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ അതിനെ പറ്റിയുള്ള കുറ്റബോധം എല്ലാം മാറ്റിവെക്കുക. കാരണം നാളെ നമുക്കൊരു ചാൻസ് കിട്ടുകയാണ് നമുക്ക് ഇന്നത്തെക്കാളും ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പല ദുഃഖങ്ങളും ഉണ്ടാവും നമുക്ക് ഓരോ ദിവസവും, എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ അതെല്ലാം തൽക്കാലത്തേക്ക് ഞാൻ മാറ്റിവെക്കാൻ പോവുകയാണ്. കാരണം എനിക്ക് നല്ല ഒരു നാളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റിവെച്ചേ മതിയാവുള്ളൂ എന്നുള്ള തീരുമാനം മനസ്സിലെടുക്കാം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ആ ഒരു കുറ്റബോധം കൊണ്ട് ഇങ്ങനെ നീർന്ന മനസ്സാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറ്റബോധത്തൊക്കെ മാറ്റിവെച്ച് അന്ന് ചെയ്തു പോയതും പിന്നെ വേണ്ടായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളും അന്നത്തെ അന്ന് നമുക്കുണ്ടായിട്ടുള്ള വിഷമങ്ങളും എല്ലാം തൽക്കാലം നമുക്കിങ്ങനെ ഒരു സഞ്ചിയിലിട്ട് മടക്കി വെക്കാമെന്ന് വിചാരിച്ചാൽ മതി. അതെല്ലാം ഞാനവിടെ വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഞാനതൊന്നും എടുക്കുന്നില്ല. എനിക്കിന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം. എന്നാൽ മാത്രമേ എനിക്ക് ഇതുപോലുള്ള തെറ്റുകളൊക്കെ നാളെ ഇതുപോലെ സംഭവിക്കാതെ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുള്ളൂ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് ഉറങ്ങുക. ഇനി നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ഒരു സെൽഫ് കോൺഫിഡൻ്റ് ഉള്ളവരായിരിക്കുക എന്നുള്ളത് അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിപ്പം ഒരു ഞാനൊന്നിനും കൊള്ളൂല, എന്നെ കൊണ്ട് ഒന്നിനും പറ്റൂല, എല്ലാവരും നമ്മളെ ചുറ്റുള്ളവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എനിക്കതിനുള്ള ഒരു കഴിവില്ല, ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ട് നിങ്ങളെ തന്നെ താഴ്ത്തിക്കെട്ടാതെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമുണ്ട്, അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. അത് നമ്മളിങ്ങനെ മറ്റുള്ളവരെ നോക്കിയിട്ട് ആ കഴിവെനിക്കില്ലല്ലോ, ഇവരെ നോക്കിയിട്ട് ഈ കഴിവെനിക്കില്ലല്ലോ, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുള്ളിൽ എന്ത് കഴിവുണ്ട് അവർക്കില്ലാത്ത പല കഴിവുകളും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതല്ലെങ്കിൽ തന്നെ നിങ്ങളുള്ളിൽ എന്തായാലും എല്ലാവരിലും ഉണ്ടാവും, അത് നമുക്ക് നമ്മളത് കണ്ടെത്തുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് എന്തായാലും വേണം. ഇന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നാളെ ഞാനത് ചെയ്യും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി ഇപ്പോൾ എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എനിക്കിപ്പം ഈ എണീറ്റ് നടക്കാനും ആരോഗ്യവും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെ ഞാൻ ഒരു ബെറ്റർ, ഇന്നുള്ള എന്നേക്കാളും നല്ലൊരു ബെറ്റർ വേർഷൻ ആയിരിക്കും എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി തന്നെ കിടക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ നോക്കണ്ട. പെർഫെക്റ്റ് ആവാൻ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് എങ്ങനെയായാലും ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു കാരണവശാലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പെർഫെക്റ്റ് ആവാനല്ല നോക്കേണ്ടത്, നമ്മൾ ഇന്നെങ്ങനെയായിരുന്നോ ഇന്നത്തെക്കാളും കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും നാളെ എന്നുള്ള മനസ്സിൽ തീരുമാനിച്ചിട്ട് വേണം ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടി കിടക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദിവസം ഒന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളത്.
ഇപ്പം നമുക്ക് രാവിലെ നേരത്തെ എണീക്കണം, എണീക്കുകയും ചെയ്യാം. പക്ഷേ എണീറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നറിയാത്തൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യമല്ല, വെറുതെ ടൈം വേസ്റ്റായി പോകും. അതുമാത്രമല്ല, രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേയും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മൈൻഡിൽ അതിങ്ങനെ കിടക്കും, എനിക്ക് നാളെ എന്തെന്ന കാര്യങ്ങളൊക്കെ. രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞ് എനിക്ക് ആദ്യം ഇന്ന കാര്യം ചെയ്യണം, അത് കഴിഞ്ഞത് ചെയ്യണം. അപ്പം ഞാൻ എന്നെ ഇന്നത്തെക്കാളും ഒരു ബെറ്റർ വേർഷൻ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് എന്തായാലും നേരത്തെ എണീക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുക. പ്ലാൻ ചെയ്യുമ്പം പിറ്റേത്തെ ദിവസം എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന് നല്ല രീതിയിൽ ഉറങ്ങണമെന്നും നാളെ നേരത്തെ എണീക്കണം എന്നുള്ള ഒരു ആഗ്രഹവും ഒരു തീരുമാനം നിങ്ങളുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലാനിങ് എന്തായാലും ഉണ്ടായിരിക്കുക. തൊട്ട് പിറ്റത്തെ ദിവസം എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്ത് ആ ഒരു പേപ്പറിലൊന്ന് എഴുതിയെടുക്കുക. എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നിങ്ങൾക്ക് നാളെ ചെയ്യാനുണ്ട്, നാളെ രാവിലെ എണീറ്റതിന് ശേഷം നിങ്ങൾ ഉടനെ എന്തായിരിക്കും ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അത് ഒരു പേപ്പറിൽ പറ്റുവാണെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയിട്ട് അത് നിങ്ങൾ കിടക്കുമ്പോൾ കിടക്കുന്നതിൻ്റെ അടുത്ത് വെക്കുക. കിടക്കുന്നതിന് മുന്നേ അതൊക്കെ ഒന്ന് നോക്കുക. ഇതൊക്കെയാണ് എനിക്ക് നാളെ ചെയ്യാനുള്ളത്. ഇന്ന് പല കാര്യങ്ങളും എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല, ഇന്ന് പല മിസ്റ്റേക്കുകളും എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല, നാളെ ഒരു ദിവസം ഒരു പുതിയൊരു ചാൻസാണ്. നമ്മൾ ഓരോ ദിവസം ഓരോ ചാൻസായിട്ട് നമ്മൾ എടുക്കണം. നമ്മളൊരു ബെറ്റർ വേർഷൻ ആക്കാൻ വേണ്ടി നമുക്ക് കിട്ടുന്ന ചാൻസാണ്. അപ്പോൾ അത് ഞാൻ ബെറ്ററായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് ഇന്നിന്ന കാര്യങ്ങളൊക്കെ നാളത്തെ ഈ ഒരു ദിവസം നാളത്തെ ഒരു ദിവസം നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെ നമ്മൾ ആ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലിങ്ങനെ വരണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മറ്റുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നന്നായിട്ട് കിടന്നുറങ്ങാനുള്ളൊരു മോട്ടിവേഷനും നിങ്ങൾക്ക് കിട്ടും. ഇനി ഞാൻ കുറച്ച് സയൻറ്റിഫിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ നേരത്തെ ഡിന്നർ കഴിക്കുക എന്നുള്ളത്, ഒരുപാട് ലേറ്റായിട്ട് ഭക്ഷണം കഴിച്ചിട്ട്, അതായത് കിടന്നുറങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേക്കാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കഴിയുന്നതും നേരത്തെ ഒരു 7 മണിക്കോ ഒരു മാക്സിമം പോയൊരു 8 മണിക്കെങ്കിലും, നിങ്ങൾ 10 മണിക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ 2 മണിക്കൂറെങ്കിലും മുന്നേ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ചിലർക്ക് പക്ഷേ വിശന്ന് കഴിഞ്ഞാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടായിരിക്കും, അത് അങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെയല്ല. പിന്നെ അതേപോലെ സയൻറ്റിഫിക്കലി അങ്ങനെയാണ് സത്യം. അതായത് നമ്മൾ പിന്നെ ഒരു ഹാഫ് വയറായിട്ടാണ് ഡിന്നർ കഴിക്കേണ്ടതെന്നും പറഞ്ഞ് കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ കഴിക്കാം. അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കുന്നത് വരെ നമ്മൾ വേറെ ഫുഡൊന്നും കഴിക്കാതിരിക്കാം. നമുക്ക് എല്ലാവർക്കും റെസ്റ്റ് കൊടുക്കണം, എല്ലാ ഓർഗൻസിനും നമ്മൾ റെസ്റ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഗുഡ് സ്ലീപ്പ്, ഡീപ്പ് സ്ലീപ്പ് എന്നാണ് അതിന് നമുക്ക് വേറൊരു പേര് പറയാം. ഗുഡ് സ്ലീപ്പ് എന്ന് പറയാൻ നല്ല ഡീപ്പ് സ്ലീപ്പ്, അതായത് നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നല്ല ഏർലി ഡിന്നർ കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഏർലി ഡിന്നർ എന്ന് പറഞ്ഞാലും അത് ഹെൽത്തി ഈറ്റിംഗ് ആയിരിക്കണം. നമ്മൾ ത്രൂ ഔട്ട് ദ ഡേ എന്ന് പറയുന്നത് ഹെൽത്തി ഈറ്റിംഗ് ആണെങ്കിൽ, നമ്മൾ ആ ഒരു ഹെൽത്തി ഈറ്റിംഗ് പാറ്റേണിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മൾ സ്ലീപ്പൊക്കെ ബെറ്റർ ആയി തുടങ്ങും. അപ്പോൾ അത് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. നമ്മളിങ്ങനെ കുറേ ജങ്ക് ഫുഡും കുറേ കാപ്സ് കഴിക്കുമ്പോഴും കുറേ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോഴും നമുക്ക് അന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്ക്, അതൊന്നും അല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗോ അല്ലെങ്കിൽ നല്ല അപ്പം അധികം ചോറും ഒരുപാട് ചോറ് ചപ്പാത്തി ഇതൊന്നും കഴിക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് പാറ്റേൺ ആയിരുന്നു അന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്ലീപ്പായിരിക്കും അന്ന് കിട്ടുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ കമ്പയർ ചെയ്ത് നോക്കി അറിയാൻ പറ്റും. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഫോളോ ചെയ്യാം. അപ്പം ഈ ഹെൽത്തി ഈറ്റിങ്ങിനെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും പിന്നെ ഫാസ്റ്റിംഗ് ഫോർ ഹെൽത്തി ലൈഫ് എന്നുള്ളൊരു ചാനലുണ്ട്, സൗമ്യ എന്ന് പറഞ്ഞ കുട്ടി ചെയ്യുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതിൽ ഒരുപാട് അതിലുള്ള എല്ലാ വീഡിയോസും നമ്മളെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ കുറേ പാറ്റേൺസൊക്കെ പറയുന്നുണ്ട്, ഈറ്റിംഗ് പാറ്റേൺ പറയുന്നുണ്ട്. എല്ലാ അസുഖങ്ങൾക്കും ഒരു നമുക്ക് സാധാരണ ലൈഫ് ഡിസീസ് എന്ന് പറയുന്ന കുറച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ് എന്തൊക്കെ ഫുഡ് പാറ്റേൺ ഒക്കെ അവൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിലുള്ള ഫോളോ ചെയ്യുക, അതിലുള്ള അതേപോലെ ഫുഡ് ടൈമിങ്ങും അവൻ പറയുന്നുണ്ട്. അതൊക്കെ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഗുഡ് സ്ലീപ്പ് എന്തായാലും കിട്ടും. പിന്നെ അതേപോലെ തന്നെ കിടക്കാൻ പോകുമ്പോൾ നിങ്ങൾ ബെഡ്റൂമിൽ നിന്നൊക്കെ വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ടാവും, ശീലമാണെങ്കിൽ അവർക്ക് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പതുക്കെ പതുക്കെ ആ ഒരു ശീലം നിങ്ങൾ മാറ്റി കൊണ്ടുവരിക. കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള വെള്ളം കുടി നിർത്തിയിട്ട് ഒരു നമ്മൾ ഫുഡ് കഴിച്ച് അവസാനിപ്പിക്കില്ലേ, അത് കഴിഞ്ഞ് കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും നിങ്ങൾ വെള്ളം കൂടെ കുടിച്ച് അവസാനിപ്പിക്കാൻ നോക്കുക. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് വെള്ളം തൊട്ട് മുന്നേ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആവും, രാത്രി ബാത്റൂം പോകാനൊക്കെ തോന്നുമ്പം അത് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ നല്ല ഡീപ്പ് സ്ലീപ്പിലായിരിക്കും ചിലപ്പോൾ നമ്മൾ എണീക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് 1 മണിക്കൂർ മുന്നെങ്കിലും വെള്ളം കുടിച്ച് അവസാനിപ്പിക്കുക. ശരിക്കും ഡിന്നർ കഴിച്ചു കഴിഞ്ഞ് 1.5 മണിക്കൂറിന് ശേഷം വെള്ളം കുടിച്ച് നിങ്ങൾ അന്നത്തെ എല്ലാ ഇതും അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ശീലമായവരുണ്ടാവും. അപ്പോൾ അവരെന്താ വെച്ചാൽ പതുക്കെ പതുക്കെ കുറച്ച് നേരത്തെ നേരത്തെ ആക്കി കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു രീതിയിലോട്ട് വരാം. അതാണ് ശരിക്കും ശരിയായ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു കാര്യം നല്ലതാണെന്ന് അറിയാമെങ്കിലും നമുക്കതിലോട്ട് വരാൻ ട്രൈ ചെയ്യാമല്ലോ. ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷേ എന്നാലും നമുക്ക് ട്രൈ ചെയ്യാമല്ലോ നല്ലതാണെന്ന് അറിയാവുന്ന കാര്യം. അപ്പോൾ അങ്ങനെ നിങ്ങൾ സ്ലോലി സ്ലോലി ആ വെള്ളം കുടിക്കുന്നതും ഉറങ്ങുന്നതും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂട്ടിക്കൊണ്ടുവരാൻ നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഏർലി ടു ബെഡാണ്. നമ്മൾ നേരത്തെ എണീക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കിടക്കുക തന്നെ വേണം. ഒരുപാട് നേരം വൈകി ഒരു 12 മണിക്കൊക്കെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കാൻ എന്തായാലും പറ്റില്ല. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ലേറ്റായി കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ, നല്ല ഉറക്കം കിട്ടാൻ എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ നല്ല ഉറക്കം വരുന്നപ്പോഴത്തേക്കും നമ്മൾ എണീക്കേണ്ട സമയമാവും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കിടക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ചിലർക്ക് ചില ലൈഫ് സ്റ്റൈലിൽ അത് പറ്റണം എന്നില്ല, പക്ഷേ എന്നാലും നിങ്ങൾ ട്രൈ ചെയ്യുക. മാക്സിമം ഒരു 10 മണിക്കെങ്കിലും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റുമല്ലോ, 10 മണിക്കെങ്കിലും അല്ലെങ്കിൽ മാക്സിമം ഒരു 10:30 കിടക്കാൻ നോക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങിയിട്ട് എണീക്കാമല്ലോ പിറ്റേ ദിവസം. അപ്പോൾ ആ ഒരു രീതിയിലോട്ടെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഡിന്നറും നേരത്തെ നേരത്തെ ആക്കാൻ നോക്കുക. അപ്പോൾ അത് പിന്നെ 2-3 മണിക്കൂർ നേരത്തെ ഡിന്നർ കഴിച്ചാലും കുഴപ്പമില്ല. ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ പതുക്കെ പതുക്കെ വരാൻ ശ്രമിക്കുക. പിന്നെ നമുക്കറിയാം ഈ കൗണ്ട് ഡൗൺ ബാക്ക് അതൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റാത്തവരുണ്ടല്ലോ, അവർക്ക് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ 100 ബാക്ക്വേർഡ് കൗണ്ട് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ കുറേ ഒരു 4-5 ഡീപ് ബ്രീത്ത് എടുക്കാം, പിന്നെ നമ്മളെ ബോഡീനെ ഫുള്ളായിട്ട് ഇങ്ങനെ ലൂസാക്കിയിടാന്ന് പറയല്ലോ, അങ്ങനെ കിടക്കുക. പിന്നെ നല്ല പോസ്ചർ, നമുക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അറിയാൻ പറ്റും നല്ല ഗുഡ് പോസ്ചർ എന്താണ് കിടക്കുന്നതെന്നുള്ളത്. ചിലരിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടക്കുന്നവരുണ്ടാകും, പക്ഷേ അത് ശരിക്കും നിങ്ങൾക്കൊരു സ്ലീപ്പിന് ഡിസ്റ്റർബൻസ് ആയിരിക്കും. നിങ്ങൾക്ക് കിടക്കുമ്പോൾ ചിലപ്പോൾ കംഫർട്ട് തോന്നുമെങ്കിലും നല്ല സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗുഡ് പോസ്ചർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുക. പിന്നെ അതേപോലെ പില്ലോ, പിന്നെ ഭയങ്കര ഹൈറ്റിലും തീരെ ഹൈറ്റില്ലാതെയും ഒക്കെ ചിലപ്പം അത് നല്ലതായിരിക്കില്ല നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റിയൊക്കെ ഗൂഗിളിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പില്ലോ വാങ്ങിക്കുക, പിന്നെ അതിനനുസരിച്ച് തന്നെ പോസ്ചർ ശരിയാക്കുക. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നല്ല ഉറക്കം കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യം, ഇപ്പോൾ ചിലർക്ക് ഒരു ഡിം ലൈറ്റ് എന്തായാലും വേണ്ടി വരും റൂമിൽ. അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ ഡിം ആയിട്ടുള്ള ലൈറ്റ് ഇടാമെന്ന് നോക്കുക. ഇനി അതല്ല നല്ല ഡാർക്ക്നെസ്സാണ് വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇതുപോലെ ഈ കണ്ണിൽ ഒരു കെട്ടുന്ന ഒരു സാധനം കിട്ടില്ലോ രാത്രി ഉറങ്ങുമ്പം, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തുണി എടുത്ത് ഇങ്ങനെ കണ്ണിൽ കെട്ടിയിട്ട് കിടക്കാൻ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ലൈറ്റൊക്കെ ഓഫാക്കി നല്ല ഡാർക്ക്നെസ് ആണെങ്കിൽ അങ്ങനെ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് ഉറപ്പ് വരുത്തുക. പിന്നെ നമുക്കറിയാം നമ്മളെ കൂടെ ആരെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഇഷ്ടം നോക്കിയിട്ടായിരിക്കും ഇതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ലൈറ്റ് എന്തായാലും റൂമിൽ വേണ്ടി വരുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ റൂം സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് റൂം അടച്ച്, ഇപ്പോൾ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക, വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനെ ഇപ്പോൾ പുറത്തുനിന്നെന്തെങ്കിലും സൗണ്ട്, ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ വാഹനത്തിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയൊരു ലൈറ്റ് മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് നേരം കേട്ടിട്ട് നമുക്ക് തന്നെ ഓഫാക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്താണ് നമുക്ക് ഒരു അറ്റ്മോസ്ഫിയർ നന്നാക്കുക, ഒരു നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബെഡ്റൂമിൽ. അപ്പം എന്നാൽ മാത്രമേ ഇപ്പം ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ ഭയങ്കര ലൈറ്റും അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭയങ്കര പാട്ട് മ്യൂസിക് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു ആംബിയൻസ് എങ്ങനെയാണോ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അത് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ മൊബൈൽ ഫോണും എന്തൊക്കെയാണ് നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത്. സ്ക്രീൻ യൂസ് ചെയ്യുന്നത് അത്രയും നേരത്തെ ഓഫാക്കുക. ഏറ്റവും മിനിമം ഒരു മണിക്കൂർ മുന്നെങ്കിലും നിങ്ങളതൊക്കെ ഓഫ് ചെയ്യുക. ഇപ്പം ഒരു 10 മണിക്കാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത്, 9 മണിയാകുമ്പോഴത്തേക്കും അലാമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫോൺ ഓഫാക്കി വെക്കുക, എയറോപ്ലെയിൻ മോഡൊക്കെ ആക്കി വെക്കുക, അല്ലെങ്കിൽ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലാക്കി വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ ഫോണിലോട്ട് നോക്കണ്ട, അല്ലെങ്കിൽ അലാം വെക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഒക്കെ ഫോണെടുക്കും. അത് ചെയ്യാതെ 9 മണിക്കാണ് 10 മണിക്ക് കിടക്കുകയാണെങ്കിൽ 1 മണിക്കൂർ മുന്നേ തന്നെ എല്ലാം നിങ്ങൾ വാട്സപ്പോ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതെല്ലാം നോക്കി ഫിനിഷ് ചെയ്തിട്ട് അലാം സെറ്റ് ചെയ്തിട്ട് അത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ അതിന് ശേഷമുള്ള സമയം കിടക്കുന്നതിന് തൊട്ട് മുന്നേ വായിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് ഉറങ്ങാനായിട്ട്. അതും വായിക്കുന്നത് ഭയങ്കര ഹൊറർ നോവലുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആവാതെ, ഇപ്പം ഭയങ്കര പിന്നെ എന്താ പറയുക ത്രില്ലിംഗ് ആയിട്ടുള്ള ഭയങ്കര ത്രില്ലർ അങ്ങനത്തെ ക്രൈം സ്റ്റോറിയോ അങ്ങനത്തെ ഒന്നും അല്ലാതെ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ സെൽഫ് ഹെൽപ്പ് അല്ലെങ്കിൽ മോട്ടിവേറ്റിംഗ് അങ്ങനത്തെ ബുക്ക്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ബുക്ക്സ് വായിക്കാൻ നോക്കുക. നമ്മളിങ്ങനെ ലൈഫിൽ നമുക്ക് പിന്നെ മോട്ടിവേഷൻ തരുന്ന കുറേ കാര്യങ്ങൾ പറയുന്ന ബുക്ക്സ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബുക്ക്സ് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയായാലും പ്രൊഡക്ടിവിറ്റി ടിപ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്, പവർ ഓഫ് ഹാബിറ്റ്സ് അങ്ങനത്തെ കുറേ ബുക്കുകളുണ്ടല്ലോ. പിന്നെ 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്.
അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കുണ്ട്. കുറച്ച് ബുക്ക്സ് ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ വായിച്ചു കഴിഞ്ഞതും വായിക്കുന്നതുമായിട്ടുള്ള കുറച്ച് ബുക്ക്സിൻ്റെ ആമസോൺ ലിങ്ക് ഞാൻ കൊടുക്കാം, കിട്ടുവാണെങ്കിൽ കേട്ടോ. ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ ഞാൻ ആമസോൺ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അത് ലിങ്ക് വെച്ച് പർച്ചേസ് ചെയ്യാം. പിന്നെ അതേപോലെ കിൻഡിലാണ് നിങ്ങൾ വായിക്കാൻ ഇഷ്ടമെങ്കിൽ കിൻഡിലിൽ ഡൗൺലോഡ് ചെയ്യാം. പക്ഷേ കിൻഡിൽ ഡൗൺലോഡ് ചെയ്യുന്നത് ഞാൻ പ്രിഫർ ചെയ്യില്ല, കാരണം ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾ കിൻഡിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്രീൻ ടൈം പോലെയാണല്ലോ. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് പേപ്പർ പാക്ക് വാങ്ങിക്കാനാണ്. പക്ഷേ കിൻഡിൽ വാങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും ഞാൻ കിട്ടുവാണെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് നോക്കുക സെൽഫ് ഹെൽപ്പ് ബുക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത്, എന്നിട്ട് അത് വാങ്ങിച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഒന്നോ രണ്ടോ പേജെങ്കിലും ഒരു ദിവസം വായിച്ചാൽ മതി, നമുക്ക് ഒരു പോയിൻ്റെങ്കിലും അതിൽ നിന്ന് കിട്ടുമ്പം നമ്മൾ അതായിരിക്കും നമ്മുടെ മൈൻഡിലുണ്ടാവുക. കിടക്കുന്നതിന് തൊട്ട് മുന്നേ എന്താണോ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത് അതാണല്ലോ നമ്മളെ മനസ്സിലിങ്ങനെ കുറച്ച് നേരമെങ്കിലും കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഉള്ളൊരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. ഞാൻ ഇന്ന് പല കാര്യങ്ങളും, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പല കാര്യങ്ങളും പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് പറ്റും നാളെ നേരത്തെ എണീറ്റ് നാളെ ഞാൻ നല്ലൊരു തിരിഞ്ഞു നോക്കുമ്പം ഇന്നലത്തെക്കാളും എത്രയോ ബെറ്റർ ആയിരുന്നു ഞാനെന്നുള്ള ആ ഒരു ഡിസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കുക. അതിനുവേണ്ടി നിങ്ങൾക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. അപ്പോൾ കിടക്കുന്നതിന് മുന്നേ ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തൊക്കെയാ പറയുന്നതെന്ന് വിചാരിക്കും, പക്ഷേ അഫർമേഷൻസ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാട്ടോ, ശരിക്കും നമുക്ക് ബെനിഫിറ്റ് തരുന്ന കാര്യമാണ്. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പറയുന്ന കാര്യങ്ങൾ, അതായത് പിന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ ഞാൻ എനിക്കുള്ള കഴിവുകൾ എനിക്ക് ഇനഫാണ്, എൻ്റെ ഒരു ബെറ്റർ വേർഷനിലോട്ട് മാറാൻ വേണ്ടി ഇനഫാണ്, എനിക്ക് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എനിക്കിന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, ഞാൻ വേറെ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല, എനിക്ക് നാളെ നേരത്തെ എണീക്കാൻ എന്തായാലും പറ്റും, നാളെ എൻ്റെ ദിവസം പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇതേപോലെ നമ്മൾ നമ്മളെ തന്നെ പുകഴ്ത്തെന്ന് പറയില്ലേ ഒരു തള്ള്, അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അഫർമേഷൻ ആയിട്ട് പറയാം. അപ്പം എനിക്ക് ഇല്ലാത്തതിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട, ഉള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് ഇനി നേടിയെടുക്കാൻ പറ്റുന്ന ചില കഴിവുകളും അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അതിങ്ങനെ മൈൻഡിൽ പറയാം. ആ ഒരു അഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അഫർമേഷൻസിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഗുഡ് അഫർമേഷൻസ് ബിഫോർ സ്ലീപ്പ് എന്നോ അങ്ങനെ, അല്ലെങ്കിൽ ഗുഡ് അഫർമേഷൻ മോർണിംഗ് അഫർമേഷൻസ് അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നോക്കി അതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല പോസിറ്റിവിറ്റി തരുന്ന അഫർമേഷൻസ് ആയിരിക്കണം അത്, നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അതേപോലെ നാളെ രാവിലെ ഞാൻ നേരത്തെ എണീക്കും എന്നുള്ളതും ആ ഒരു അഫർമേഷനായിട്ട് പറയാം. നിങ്ങളെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള അഫർമേഷൻസ് ഇങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നല്ലൊരു ഗുഡ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടി, നല്ലൊരു ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറച്ച് പോയിൻറ്സ് പറഞ്ഞു, ഒരു 15 ആണെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 15 കാര്യങ്ങളോ, അത് ചിലപ്പോൾ അതിൽ കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സ് അറിയുമെങ്കിൽ അത് കമൻറ്റിൽ പറയുകയാണെങ്കിൽ, കമൻറ്റ്സ് വായിക്കുന്ന ആർക്കെങ്കിലും അതൊരു പ്രയോജനമാവുമല്ലോ. അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയാൻ മറന്നു പോകരുത്. നിങ്ങളുടെ കമൻറ്റ്സ് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്, ഞാൻ എല്ലാവർക്കും റിപ്ലൈയും തരാറുണ്ട്. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാം. ഇതെല്ലാം ചാനലിനെയും വീഡിയോ റീച്ച് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ, അതാണല്ലോ തിരിച്ച് എനിക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടാവും, വീഡിയോ കാണുന്നുണ്ടാവും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.